ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീക്ക്ലാൻ ബി എസ് സി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി ഡ്രൈവർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. 6/8/2018 പി എസ് സി നടത്തിയ റിസർവ് ഡ്രൈവർ കെ എസ് ആർ ടി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തെ ട്രേഡ് ഭാഗത്തെ 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ തമ്മിൽ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ പി എസ് സി നടത്തുന്ന ഡ്രൈവർ എക്സാമുകളിലെ ട്രേഡ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രേഡ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒരു 50% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളിൽ നിന്ന്, ആ പേപ്പറുകളിൽ നിന്ന് കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ മാറ്റി മറിച്ചൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ എക്സാമിലും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ട്രേഡിലെ ഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ മാക്സിമം ഒരു ദിവസം ഒരെണ്ണം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഓരോന്നും ചെയ്തു പോവുക. മാക്സിമം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വീഡിയോസ് അങ്ങനെയുള്ളത് കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എവിടുന്നെങ്കിലൊക്കെ കിട്ടുമെങ്കിൽ അതെല്ലാം ചെയ്തു നോക്കുക. ട്രേഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഭൂരിഭാഗം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നില്ലെങ്കിൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിന്റെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാറ്റി, അല്ലെങ്കിൽ ആൻസർ ക്വസ്റ്റ്യനായിട്ടും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഇപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമേ തന്നെ ഈ കൂടുതൽ ചെയ്തും കൂടെ പോവുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടു പോകാതെ ആൻസർ നമ്മൾ ചെയ്യുക. തെറ്റിപ്പോകുന്ന ആൻസർ നമ്മൾ എഴുതിയെടുത്ത് വീണ്ടും പഠിക്കുക. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ആൻസർ കറക്റ്റ് ആക്കാൻ നോക്കുക. അല്ലാതെ നമ്മളിതിപ്പോൾ കേട്ടുകൊണ്ടിരുന്നാലും ജസ്റ്റ് ഒന്ന് ആ സമയത്ത് കേൾക്കും, അത് കഴിഞ്ഞ് മറന്നുപോകും. അതുകൊണ്ട് നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ കാണും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത 5 അല്ലെങ്കിൽ 10 കാര്യങ്ങളെ കാണത്തുള്ളൂ. ആ 10 കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയത്തില്ലാതെ തന്നെ ആൻസറുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് ഈ കൂടുതൽ തന്നെ ചെയ്തു പോവുക. പറഞ്ഞു തന്നെ കൂടുതൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസറുമായിട്ട് ഒത്തു നോക്കുക. മാർക്കൊക്കെ കൂട്ടിയിട്ട് ലാസ്റ്റ് കമന്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് എത്രയാണെന്നാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് എത്രയാണെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 18 വയസ്സാണ് ലൈസൻസ് എടുക്കാൻ വേണ്ട പ്രായം. അപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് 18 വയസ്സാകണം. 18 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഒന്നാമത്തതിന്റെ ആൻസർ ആണ് ബി. 51-ന്റെ ആൻസർ ബി, 18 വയസ്സാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 52. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്നാണ് ചോദ്യം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതായത് നമ്മുടെ LMB വാഹനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യതയാണ്. അതിന് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യമില്ല, എഴുത്തും വായനയും അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അതാണ് ആൻസർ ഡി ആണ്. എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് LMB മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കിട്ടാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. എന്നാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ അത് 8-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ്. ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതായത് നമ്മൾ ടാക്സി വാഹനങ്ങൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ 8-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുണ്ട്. അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സാധാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എഴുത്തും വാഹനം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് എന്നുള്ളതാണ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനാണ് സാധാരണ നമ്മുടെ LMV അല്ലെങ്കിൽ 2-വീലർ അല്ലെങ്കിൽ 3-വീലർ ഓടിക്കുക. 3-വീലർ ട്രാൻസ്പോർട്ട് വാഹനമാണ്. അപ്പം അത് ഓടിക്കാനുള്ള വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 അല്ല, സി 20 ആണ് ആൻസർ. അതായത് ബാഡ്ജ് ലഭിക്കാൻ 20 വയസ്സ് വേണമെന്നുണ്ട്. അപ്പം ആ ഒരു ഇയറാണ് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ പോകുന്നതിനേക്കാണ്ട മിനിമം വയസ്സ്. 20 വയസ്സാണ് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ 18 വയസ്സ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ 20 ആണ് വയസ്സ്. അടുത്ത് നോക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്. സാധാ വാഹനമാണെങ്കിൽ എഴുത്തും വാഹനം അറിഞ്ഞിരിക്കണം, അതുപോലെ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ 8-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. 54 ബി, 8-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത് നോക്കുക. 55. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് എത്ര വർഷമാണ്, അതായത് ബാഡ്ജിൻ്റെ കാലാവധിയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. 55 സി, 3 വർഷമാണ് ആൻസർ. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് എത്ര വർഷമാണെന്ന് വെച്ചാൽ 3 വർഷമാണ്. ഇപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് ബാഡ്ജ് ആവശ്യമില്ല, അത് ഓർത്ത് വെക്കുക.
ഇപ്പോൾ ബാഡ്ജ് മാറി 5 വർഷം ആയെന്നൊക്കെ കേൾക്കുന്നുണ്ട്, 5 വർഷത്തേക്ക് മാറ്റുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിലവിൽ 3 വർഷമാണ് PSCയുടെ ആൻസർ ആയിട്ട് കിടക്കുന്നത്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ ബാഡ്ജിന്റെ കാലാവധി 3 വർഷമാണ്. അടുത്ത ആൻസർ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 56, ഒരു ഹസാർഡ്സ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്നാണ്. ഹസാർഡ് ഗുഡ്സ് വാഹനമാണ് ഓടിക്കുന്നത്, അപ്പോൾ അതിന്റെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. 10ാം ക്ലാസ് പാസ്സാകുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നമ്മളിപ്പോൾ കണ്ടു, രണ്ടുമൂന്ന് കാര്യങ്ങൾ കണ്ടു. LMV ഓടിക്കണമെങ്കിൽ എഴുത്തും വായന അറിഞ്ഞിരുന്നാൽ മതി. ട്രാൻസ്പോർട്ട് ആകുമ്പോഴത്തേക്ക് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹസാർഡ്സ് ഗുഡ്സ് ആകുമ്പോൾ കഴിയുമ്പോഴത്തേക്കും അത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യന് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ബാഡ്ജിന്റെ ക്വസ്റ്റ്യനും. അതെ, ഈ രണ്ട് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത് അതും ഹസാർഡ്സ് ഗുഡ്സിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഹസാർഡസ് വാഹനം ഓടിക്കാൻ ലഭിക്കുന്ന ലൈസൻസിന്റെ കാലാവധി, ഒരു ഹസാർഡസ് വാഹനം ഓടിക്കാൻ ലഭിക്കുന്ന ലൈസൻസിന്റെ കാലാവധി PSC അംഗീകരിച്ച ആൻസർ 1 വർഷമാണ്. ഇപ്പോൾ അത് 3 വർഷമാണ്. ഇപ്പൊ 3 വർഷത്തേക്കാണ് ലൈസൻസ്, ഹസാർഡ്സ് ഗുഡ്സിന്റെ ലൈസൻസ് പുതുക്കി നൽകുന്നത്. ഇപ്പോൾ PSC അംഗീകരിച്ചത് കഴിഞ്ഞ് പ്രീവിയസ് ഇയറിൽ ഇപ്പോഴത്തെ ആൻസർ കീ ആയിട്ട് വന്നിരിക്കുന്നത് A 1 ഇയർ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയ നിയമം വന്നു കഴിഞ്ഞാലും നമ്മൾ പുതിയ നിയമത്തിൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും വാലിഡ്. രണ്ടും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകും. പുതിയ പ്രോബബിളി ക്യാൻസൽ ആയി പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഇയർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം 3 വർഷമാണ് ഇപ്പോൾ ഹസാർഡ്സ് വാഹനം ഓടിക്കാൻ ലഭിക്കുന്ന ലൈസൻസിന്റെ കാലാവധി. അടുത്ത 58, ഡ്രൈവിംഗ് പഠിക്കാൻ ലഭിക്കുന്ന ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഡ്രൈവിംഗ് പഠിക്കാൻ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലേണേഴ്സ് ലൈസൻസ് എടുക്കണം. അത് ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ ശേഷമേ നമുക്ക് വാഹനം റോഡിലിറക്കി ഓടിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് കിട്ടുന്ന കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസമാണ് ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി. അത് ഓർത്തിരിക്കുക. അടുത്ത 59, ലേണേഴ്സ് ലൈസൻസ് ലഭിച്ച ശേഷം മിനിമം എത്ര ദിവസത്തെ പരിശീലനത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാം. അതായത് 30 ദിവസം നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ് കിട്ടിയതിന് ശേഷം 30 ദിവസം വാഹനത്തിൽ പരിശീലനം ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. 30 ദിവസം എന്നുള്ളതാണ് ആൻസർ. അടുത്ത 60, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ശേഷം എത്ര വർഷം പ്രവൃത്തി പരിചയം വേണം. ആൻസർ 10 വർഷമാണ്. നമ്മൾ സ്കൂളുകളുടെ ഒക്കെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ലഭിച്ചതിന് ശേഷം 10 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. എങ്കിലേ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത്, നിലവിൽ ഒരു പുതിയ പ്രൈവറ്റ് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വർഷത്തെ നികുതി അടയ്ക്കണം എന്നാണ്. നിലവിൽ പ്രൈവറ്റ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 15 വർഷത്തേക്കാണ് നികുതി അടയ്ക്കുന്നത്. 15 വർഷത്തെ ടാക്സ് ആണ് നമ്മൾ ലൈഫ് ടാക്സ് അടച്ചു എന്ന് പറയത്തില്ല, അതാണ് 15 വർഷത്തേക്കുള്ള ടാക്സ് അടച്ചിട്ടാണ് പുതിയ പ്രൈവറ്റ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്ത 62, ഈ ക്വസ്റ്റ്യൻ നോക്കുക, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു പുതിയ വാഹനത്തിന് എത്ര മാസം കഴിഞ്ഞാൽ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നാണ്. ഒരു പുതിയ വാഹനത്തിന് എത്ര മാസം കഴിഞ്ഞാൽ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, എത്ര മാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 വർഷമാണ് ആൻസർ. ഇപ്പം 12 മാസം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ആണ് ആൻസർ, ഡി 12. 12 മാസം കഴിഞ്ഞാൽ വാഹനത്തിന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പിന്നെ ഇപ്പോഴുള്ള മാനദണ്ഡം അനുസരിച്ച് BS6 വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതലും. BS6 BS4 ഉണ്ട്. BS4 BS6 നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ പുതുക്കിയാൽ മതി. നേരത്തെ അത് 6 മാസമായിരുന്നു, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് പിന്നെ ഓരോ വർഷത്തിലും പുതുക്കിയാൽ മതി BS4 BS6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 63, ഒരു വാഹനത്തിന്റെ മുൻവശത്തെ ലൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ, ഒരു വാഹനത്തിന്റെ മുൻവശത്തെ ലൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ ഏതാണെന്നാണ് ചോദ്യം. വെള്ള, ഏമ്പർ, നിബന്ധനയില്ല, ചുവപ്പ്. ആൻസർ ചുവപ്പാണ്. നമുക്ക് മുൻവശത്തെ ലൈറ്റിൽ ചുവപ്പ് കളർ ഉപയോഗിക്കാൻ അനുവാദമില്ല. അപ്പോൾ ഒരു വാഹനത്തിന്റെ മുൻവശത്തെ ലൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ ചുവപ്പാണ്, ബി ചുവപ്പ്. അടുത്ത് നോക്കുക, KL 73 എന്ന രജിസ്ട്രേഷൻ കോഡ് ഏത് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനാണ്. എല്ലാ തവണയും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതിപ്പം ഇത് തന്നെ ചോദിക്കണമെന്നില്ല, ഏതേലും നമുക്ക് ഏതേലും ആർ ടി ഓഫീസിന്റെ കോഡ്, വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടി ഓഫീസിന്റെ കോഡാണിത്. KL സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കോഡാണ്, സബ് ആർ ടിയുടെ കോഡാണ്. അപ്പൊ അത് ഓരോ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കും. അതൊന്ന് നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ ഒരു മാർക്ക് നമുക്ക് ഷുവറായിട്ട് നേടാനുള്ളതാണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് KL 73 എന്നാണ്. KL 73
ആൻസർ ഇതാണ് സി, സുൽത്താൻ ബത്തേരിയാണ് ആൻസർ. സുൽത്താൻ ബത്തേരിയാണ് 73, 72 മാനന്തവാടി, 73 സുൽത്താൻ ബത്തേരിയാണ് ആൻസർ. അടുത്ത് നോക്കുക 65. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ 10 വയസ്സുള്ള എത്ര പേർക്ക് യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കുന്ന ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് 7 ആണ് ആൻസർ. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് യാത്ര ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ 10 വയസ്സുള്ള എത്ര പേർക്ക് യാത്ര ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി 7 ആണ് ആൻസർ വരുന്നത്. അത് നമുക്ക് ഡ്രൈവർ എന്നുള്ളത് ഒരാളായിട്ട് ഇവിടെ എടുക്കുക ഇതിനകത്ത് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പം ഓട്ടോറിക്ഷ മാറ്റിയിട്ട് ഒരു ലൈറ്റ് മോട്ടോർ ബൈക്കിൽ ചോദിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡ്രൈവർ എന്നുള്ള ഒരാളായിട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ മൊത്തം 4 പേരാണ്, ഡ്രൈവർ ഉൾപ്പെടെ 4 പേരാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 3 പേരുണ്ട്. അപ്പം 3, 4 പേരായി. ഇതിനെ കണ്ടുപിടിക്കാൻ എന്ന് വെച്ചാൽ ഈ 3 ഇരട്ടി എടുക്കുക, 10 വയസ്സിനുള്ള ആളുകളുടെ ഇരട്ടി എടുക്കുക, അത് 6 വന്നു. പ്ലസ് നമ്മുടെ ആ ഡ്രൈവറേയും കൂടെ കൂട്ടിയേക്കുക, 6 വന്നു 7. അങ്ങനെ കറക്റ്റ് 7 ആണ്. ഇപ്പൊ അത് LMV ആണെങ്കിൽ LMV മൊത്തം 5 പേരാണ് ഡ്രൈവർ ഉൾപ്പെടെ പോകുന്നത്. അപ്പം ബാക്കി 4 പേരുണ്ട്. ആ 4 ഇരട്ടി എടുക്കുക, 8 പ്ലസ് ഡ്രൈവറിനെ കൂട്ടി 9 ആക്കുക. അങ്ങനെയാണ് അതിനകത്തെ ആ ഒരു കാൽക്കുലേഷൻ. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് യാത്ര ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ 10 വയസ്സുള്ള 7 പേർക്ക് യാത്ര ചെയ്യാം. അടുത്ത 66-ാമത്തെയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനത്തിന് മാത്രം അനുവദിച്ചിരിക്കുന്ന നിറം ഏതാണ്? സ്കൂളിന്റെ വാഹനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന നിറം എന്ന് പറയുന്നത് ഗോൾഡൻ മഞ്ഞയാണ്. അത് എല്ലാ വാഹനങ്ങളും നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് കളർ കോഡ്. ഗോൾഡൻ മഞ്ഞയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനത്തിന് മാത്രം അനുവദിച്ചിരിക്കുന്ന നിറം. ഗോൾഡൻ മഞ്ഞ ഒന്ന് ഓർത്ത് വെക്കുക. 66. 67. ഒരു ചരക്ക് വാഹനത്തിന് ലഭിക്കുന്ന പെർമിറ്റിന്റെ കാലാവധി എത്ര വർഷമാണെന്നാണ്? 5 വർഷമാണ് പെർമിറ്റിന്റെ കാലാവധി. ഒരു ചരക്ക് വാഹനത്തിന് ലഭിക്കുന്ന പെർമിറ്റിന്റെ കാലാവധി 5 വർഷമാണ്. ഫിറ്റ്നസ് ആണെങ്കിൽ 2 വർഷം, ഇൻഷുറൻസ് ആണെങ്കിൽ 1 വർഷം. അപ്പം ഇതിന്റെ ആൻസർ ഡി 5 വർഷമാണ്. ചരക്ക് വാഹനത്തിന്റെ ലഭിക്കുന്ന പെർമിറ്റിന്റെ കാലാവധി 5 വർഷമാണ്. അടുത്തത് കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് വീണ്ടും വേറെ രീതിയിൽ ചോദിച്ചാൽ നമ്മൾ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണെന്നാണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന ആൻസർ ഈ ഒരു പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യന്റെ ആൻസർ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും 68B ആണ് ആൻസർ വരുന്നത്. പക്ഷെ നിലവിലെ ആൻസർ നമുക്കിപ്പോൾ 12 മാസം, 1 വർഷത്തിന് നമുക്ക് പുതുക്കിയാലും മതി, 6 മാസം എന്നുള്ളതാണ് PSC ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ആൻസർ. എങ്കിലും ഇപ്പൊ BS4 BS6 1 വർഷം കഴിഞ്ഞ് പുക സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് 12 മാസം, 2 ഓർത്തിരിക്കുക. അതിനകത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനകത്ത് നോക്കിയിട്ട് ഇല്ലാത്തത് നോക്കി ആൻസർ ചെയ്യുക. ഇനിയിപ്പോൾ 2 ക്വസ്റ്റ്യനും 2 വന്നു കഴിഞ്ഞാലും ഇത് 2 കറക്റ്റാണ്. 12 മാസം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട്. ഇപ്പം 6 മാസം എന്ന് പറഞ്ഞാൽ PSC കടുപ്പിടുത്തം പിടിക്കുന്ന ഉള്ളെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകും. ഈ 12 മാസം എന്ന് പറഞ്ഞാൽ PSC ആൻസർ തരുന്നുണ്ടെങ്കിൽ 12 ആയിരിക്കും കറക്റ്റ്. നമ്മളെപ്പോഴും പുതിയത് അപ്ഡേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക 69. എത്ര ഭാരമുള്ള ചരക്ക് വാഹനത്തിന് പെർമിറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ്. എത്ര കിലോ വരെ ഭാരമുള്ള ചരക്ക് വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്ത എന്നുള്ളതാണ്. A ആണ് ആൻസർ. 3000 കിലോ. 3000 കിലോ വരെയുള്ള ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3000 കിലോ വരെ ആണെങ്കിൽ അതില് പെർമിറ്റിന്റെ ആവശ്യമില്ല. ചരക്ക് കയറ്റുന്നുള്ള വാഹനത്തിന് പെർമിറ്റിന്റെ ആവശ്യമില്ല. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമ്മുടെ ടാക്സിന്റെ ഇതും ഇൻഷുറൻസും കൂടെ ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കാം. പിന്നെ പുക ഈ റാമും പുതുക്കി പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രേഖകളൊക്കെ വെച്ച് വാഹനം ഓടിക്കാം. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. 3000 കിലോ വരെയുള്ള വാഹനത്തിനാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. 70. കാൽനട യാത്രക്കാർ റോഡിന്റെ നിയമപ്രകാരം ഏത് വശം ചേർന്നാണ് നടക്കണം? നമ്മൾ വാഹനം ഓടിക്കേണ്ടത് ഇടതുവശം ചേർന്നാണ്. കാൽനട യാത്രക്കാർ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. കാൽനട യാത്രക്കാർ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. അടുത്ത 71. റോഡിന്റെ റോഡിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന ലഭിക്കുന്ന സ്ഥലം: സ്കൂൾ പരിസരം, ആശുപത്രി പരിസരം, റെയിൽവേ സ്റ്റേഷൻ, സീബ്ര ക്രോസ്. ആൻസർ ഡി ആണ്, സീബ്ര ക്രോസ്. സീബ്ര ക്രോസ് എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള പ്ലേസ് ആണ്. അവിടെ കാൽനട യാത്രക്കാർക്ക് മുൻഗണനയാണ്. വാഹനങ്ങൾ വരുന്ന ആൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ ആട് പോയതിനു ശേഷം മാത്രമേ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് മുൻഗണന കിട്ടേണ്ട സ്ഥലം സീബ്ര ക്രോസുകളാണ്. അടുത്ത് നോക്കുക 72. സ്കൂൾ ബസ്സുകൾക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണെന്നാണ് ചോദ്യം. സ്കൂൾ ബസ്സുകൾക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗതയാണ് സ്കൂൾ പരിസരത്തല്ല സ്കൂൾ ബസ്സുകൾക്ക് 50 കിലോമീറ്റർ ആണ് ആൻസർ.
ഇതും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഉള്ള ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. 50 കിലോമീറ്റർ ആണ് സ്കൂൾ ബസ്സുകൾക്ക് നിലവിൽ വെച്ചിട്ടുള്ള പരമാവധി വേഗത. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റൻ ആണ് എല്ലാ ക്വസ്റ്റൻ. നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട്. അത് രണ്ടിനകത്തും വന്നൊരു ക്വസ്റ്റൻ ആണ്. നിലവിൽ എത്ര തരം റോഡ് സൈൻസ് ഉണ്ട്, റോഡിന്റെ സിഗ്നലുകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്, 3. 73 ആൻസർ സി ആണ്, 3 തരം. നമുക്കറിയാം ഏതൊക്കെയാണ്: ഇൻഫോർമേറ്ററി, കോഷണറി, മാൻഡേറ്ററി. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ എൻഡ് കാർഡിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ പോയി കണ്ടു നോക്കുക സിഗ്നൽസിന്റെ ഒക്കെ. ഇതിന്റെ ആൻസർ സി ആണ്, 3. അടുത്ത് നോക്കുക 74. നിർബന്ധമായും അനുസരിക്കേണ്ട റോഡ് സൈൻ ഏത് കളറിലാണെന്നാണ്. നിർബന്ധമായും അനുസരിക്കേണ്ട റോഡ് സൈൻ നീലയിൽ വെള്ളയുണ്ട്, പച്ചയിൽ വെള്ളയുണ്ട്, മഞ്ഞയിൽ വെള്ളയുണ്ട്, ചുവപ്പിൽ വെള്ളയുണ്ട്. അപ്പൊ നമ്മൾ നമുക്കറിയാം നിർബന്ധമായിട്ട് അനുസരിക്കേണ്ടത് റൗണ്ടായിട്ട് ഉള്ള മാൻഡേറ്ററി സിഗ്നൽസ് ആണ് നമ്മൾ നിർബന്ധമായിട്ടും അനുസരിക്കേണ്ടത്. അത് ഓൾമോസ്റ്റ് എല്ലാം വെള്ളയിലെ ചുവപ്പ് വെച്ചിട്ടായിരിക്കും. ഇനി ചിലതിനകത്ത് നീലയിലുണ്ട്, നീലയിൽ വെള്ള വെച്ച് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് നീലയിൽ വെള്ള വെച്ചിട്ട് എഴുതിയിട്ടുള്ള സിഗ്നലുകൾ. അതാണ് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇതിനകത്ത് ചുവപ്പിൽ വെള്ള എന്ന് പറഞ്ഞാലും അതും കറക്റ്റാണ്, അതിനും പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. ചുവപ്പിൽ വെള്ള പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് നീലയിൽ വെള്ള എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഇത് രണ്ടിലും ഏറ്റവും പ്രാധാന്യം നീലയിൽ വെള്ളയ്ക്കാണ്. പിന്നെ ചുവപ്പിൽ വെള്ളയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ എ ആൻഡ് ഡി എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അത് കൊണ്ട് നമ്മൾ എടുത്തെഴുതണം. രണ്ടും വേണ്ടതാണ്, അപ്പൊ രണ്ടും എടുത്തെഴുതണം. ഇനിയിപ്പോ ഇതിലേതെങ്കിലും നീലയില്ലാതെ ചുവപ്പിൽ വെള്ള എന്ന് പറഞ്ഞു തന്നാലും ചുവപ്പാണ്, ചുവപ്പിൽ വെള്ള എടുത്തെഴുതണം. നീല ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് നീലയിൽ വെള്ള എന്നുള്ളതാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 75. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് എത്ര സ്ഥലത്ത് രജിസ്റ്റർ നമ്പർ പ്രദർശിപ്പിക്കണമെന്നാണ്. ട്രാൻസ്പോർട്ട് വാഹനമാണ്, എത്ര സ്ഥലത്ത് രജിസ്റ്റർ നമ്പർ പ്രവർത്തിപ്പിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് വാഹനത്തിന് 5 സ്ഥലത്താണ് അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കേണ്ടത്. ഒന്നാമത്തേത് നമ്മുടെ നമുക്കറിയാം ഫ്രണ്ടിലും ബാക്കിലും വേണം, അതുപോലെ തന്നെ 2 സൈഡിലും വേണം. പിന്നെ ട്രാൻസ്പോർട്ട് വാഹനമാകുമ്പോൾ നിർബന്ധമായിട്ടും അതിനകത്തും നമ്പർ എഴുതി വെച്ചിരിക്കണമെന്ന് ഒരു നിയമമുണ്ട് വാഹനത്തിന്റെ അകത്ത്. അതായത് അതിനകത്തുള്ള യാത്രക്കാർക്ക് കാണാൻ വേണ്ടി അകത്തും വെക്കണമെന്ന് പറഞ്ഞത് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് 5 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നമ്മൾ പെട്ടെന്നൊരു വാഹനം കാണുമ്പോൾ ഓർക്കും ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഉള്ളെന്ന് കൂട്ടി 4 എന്ന് പറഞ്ഞ് ആൻസർ എഴുതും. അങ്ങനെ ഒരിക്കലും എഴുതരുത്. 5 ഉണ്ട് അകത്തും. നമ്മൾ ചില ബസ്സിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അകത്ത് എഴുതി വെച്ചേക്കുന്ന കാണാം. അപ്പൊ അകത്ത് എഴുതി വെക്കണം എന്ന് പറഞ്ഞത് നിയമമാണ്, അതുകൊണ്ടാണ് അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സ്ഥലത്ത് പ്രൈവറ്റ് ആണെങ്കിൽ 2 എണ്ണം മതി, ഫ്രണ്ടിലും ബാക്കിലും മതി. സൈഡിൽ എഴുതി വെക്കാറില്ല പ്രൈവറ്റ് വാഹനങ്ങൾക്ക്. എല്ലാം വികാറിലൊക്കെ നമുക്ക് നോക്കി അറിയാം ബാക്കിലും അല്ലെ ഫ്രണ്ടിലും മാത്രം എഴുതി, ബാക്കിലും ഫ്രണ്ടിലും മാത്രം എഴുതി വെച്ചിട്ടുള്ളൂ. ഇപ്പം ട്രാൻസ്പോർട്ട് വാഹനമാകുമ്പോൾ 5 സ്ഥലത്തിൽ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആൻസർ. അടുത്ത് നോക്കാം 76. ഒരു വാഹനത്തിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ടത് ഏത് രേഖയാണെന്നാണ്. നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട രേഖ ഏതാണെന്നാണ്. ഒരു വാഹനത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വാഹനത്തിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ടത്, ഇവിടെ ആർ സി തന്നിട്ടില്ല. ആർ സി ഉണ്ടെങ്കിൽ ആർ സിയുടെ കാരണം, ഇല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് ടോക്കൺ ആണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ടാക്സ് ടോക്കൺ നിർബന്ധമായി ഒരു വാഹനത്തിൽ പ്രദർശിപ്പിക്കണം. അതുപോലെ തന്നെ വാഹനം ട്രാൻസ്പോർട്ട് വാഹനമാണ്, അതിന്റെ കൂടുതൽ പെർമിറ്റും കാണണം, പെർമിറ്റ് നിർബന്ധമായിട്ടും കാണണം. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ സമയത്തെയും ആൻസറിന്റെ അതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കി വേണം എഴുതാൻ. ഇപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ടാക്സ് ടോക്കൺ ഉണ്ട്, പെർമിറ്റും ഉണ്ട്. അപ്പൊ അത് രണ്ടും വേണ്ടതാണ്. ഇൻഷുറൻസ് വേണം, പരിശോധനയും വേണം, എങ്കിലും നിർബന്ധമായിട്ട് ഇത് രണ്ടുമാണ് വേണ്ടത്. ഇൻഷുറൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്കത് നിലവിലുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാനുള്ള സാവകാശമുണ്ട്. പുകപരിശോധന അതുപോലെയാണ്, നിലവിൽ ഡേറ്റ് ഉള്ളതാണ് നമുക്ക് കാണിക്കാൻ സാവകാശമുണ്ട്. പക്ഷേ ഒരു വാഹനത്തിൽ നിർബന്ധമായും വെക്കേണ്ടത് ടാക്സ് ടോക്കൺ നിർബന്ധമായിട്ടും വെക്കണം. ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ പെർമിറ്റും വെക്കണം. ഇപ്പം ടാക്സ് ടോക്കൺ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം കൂടുതലായിട്ടും ഇല്ല, അത് ആർ സിയിൽ തന്നെ എൻട്രി ചെയ്തിരിക്കുകയായിരിക്കും ടാക്സ് ഇത്ര വരെ ഉണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആർ സി ബുക്ക് വാഹനത്തിൽ വെക്കുന്നത്. ടാക്സ് ടോക്കൺ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് ടോക്കൺ വരുന്നില്ല. കൂടുതലും ആർ സി ബുക്കിൽ പ്രിന്റ് ചെയ്താണ് വരുന്നത്. ടാക്സ് പെയ്ഡ് അപ് ടു എന്ന് പറഞ്ഞ അതിൽ ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആർ സിയിലാണ് ആർ സി വെക്കണം. പിന്നെ പെർമിറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളും വെക്കണം. അടുത്ത ആൻസർ അടുത്ത് നോക്കാം 77. ഏത് വകുപ്പിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ് ഒലിവ് പച്ച കളർ. ഒലിവ് പച്ച കളർ ഏത് വാഹനത്തിന് വേണ്ടി, ഏത് വകുപ്പിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. മിലിറ്ററിക്ക് വേണ്ടിയാണ് ഒലിവ് പച്ച കളർ റിസർവ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം മിലിറ്ററി വാഹനങ്ങളുടെ കളറാണ് ഒലിവ് പച്ച.
ഓർത്ത് നോക്കുക, നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്ത 78, ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ. 78, ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 78B 500 ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഇപ്പോൾ അതല്ല ആൻസർ, ഇപ്പോൾ 5000 ആണ്. ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ 5000 രൂപയാണ് ഇപ്പോൾ ഫൈനായിട്ട് ഈടാക്കുന്നത്. അതൊന്ന് ഓർത്ത് നോക്കുക, 5000 ആണ് ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ. പുതുക്കിയ പിഴയുടെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉടനെ ചെയ്യുന്നതാണ്. പുതുക്കിയ വാഹനത്തിന്റെ ആ ഒരു വകുപ്പുകളും അല്ലെങ്കിൽ അതിന്റെ കിട്ടുന്ന പിഴകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഇപ്പോഴത് ഓർത്ത് വെക്കുക, ഒരു വാഹനത്തിന് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ എന്ന് പറയുന്നത് 5000 രൂപയാണ്. അടുത്ത ക്വസ്റ്റൻ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ വാഹന ഉടമസ്ഥന് ചുമത്തുന്ന പിഴ, അതും 5000 രൂപയാണ്. ടോട്ടൽ 10000 ആണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ കിട്ടുന്ന പിഴ. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ടോട്ടൽ 10000 ആണ്, അതിന്റെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ് 5000 5000 വീതം. ഉടമസ്ഥനും 5000 ലഭിക്കും, അതുപോലെ തന്നെ ഡ്രൈവർക്ക് 5000 ലഭിക്കും. പിന്നെ അതിനകത്ത് മാറ്റമുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളാണ് വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ 25000 രൂപയാണ് ഫൈന്. കുട്ടികളാണ് വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫൈൻ്റെ എമൗണ്ട് കൂടും, 25000 രൂപയാണ്. കൂടാതെ ആ കുട്ടിക്ക് 25 വയസ്സ് ആയാലേ പിന്നെ ലൈസൻസ് അനുവദിക്കുകയേ ഉള്ളൂ. അപ്പൊ അതാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 25000 ആകും പുതുക്കിയ നിയമം അനുസരിച്ചുള്ള ഫൈൻ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ, ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ആൻസറുകളല്ല, 5000 ആണ്, അത് ഓർത്തോളാം. അടുത്ത 80, ഒരു ലൈസൻസിന്റെ കാലാവധി തീർന്നാൽ പുതുക്കാൻ അനുവദിച്ചിരിക്കുന്ന അധിക സമയം എത്രയാണെന്നാണ്. ലൈസൻസിന്റെ കാലാവധി തീർന്നാൽ നമുക്ക് 30 ദിവസം വരെ ഗ്രേസ് പീരീഡ് കിട്ടും. ആ 30 ദിവസം കൊണ്ട് നമ്മൾ പുതുക്കി എടുത്താൽ മതി. ഇപ്പൊ ഇന്ന് ഡേറ്റ് കഴിഞ്ഞു പോയാൽ അടുത്ത 30 ദിവസത്തിനുള്ളിലായിട്ട് അത് പുതുക്കി കഴിഞ്ഞാൽ. അടുത്ത 81, ഒരു ടയറിന്റെ മധ്യഭാഗം മാത്രം തേയ്മാനം സംഭവിക്കാൻ കാരണം. ഇതും കറക്റ്റ്, നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റനിലും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. ഒരു ടയറിന്റെ മധ്യഭാഗം മാത്രം തേയ്മാനം സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ടയറിൽ കാറ്റ് കൂടിയത് കൊണ്ടുണ്ട്, ടയറിൽ കാറ്റ് കുറഞ്ഞത് കൊണ്ടുണ്ട്, വീൽ അലൈൻമെന്റ് തകരാറ് എന്നുള്ളതുണ്ട്. വീൽ അലൈൻമെന്റ് തകരാറാണെങ്കിൽ ടയറിന്റെ ആ ഏത് ഭാഗത്താണ് പ്രശ്നം, അവിടെയാണ് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് ടയറിൽ കാറ്റ് കൂടിയത് കൊണ്ടാണ്. 81, ടയറിൽ കാറ്റ് കൂടിയത് കൊണ്ടാണ് മധ്യഭാഗം തേഞ്ഞു പോകുന്നത്. കാറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലും തേയ്മാനം സംഭവിക്കും. വീൽ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തേക്കൊക്കെ വ്യത്യാസം കിടക്കുന്നത്, നമ്മൾ സൈഡിൽ വെട്ടിത്തേഞ്ഞു പോകുക എന്നൊക്കെ പറയത്തില്ല, അതാണ് വീൽ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അടുത്ത 82, ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡാഷ്ബോർഡിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തിയാൽ സൂചിപ്പിക്കുന്നത്. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡാഷ്ബോർഡിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തിയാൽ സൂചിപ്പിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആൻസർ 82A ആണ്. ബ്രേക്ക് തകരാറാണ്, ബ്രേക്കിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡാഷ്ബോർഡിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. പുറകിലെ ലൈറ്റ് തകരാറിലായാലും കത്തില്ല, സീറ്റ് ബെൽറ്റ് ശരിയായി ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ ലൈറ്റ് വാർണിംഗ് ലൈറ്റ് കത്തും. ഡാഷ്ബോർഡിലുള്ള വാണി ഇപ്പം എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് സീറ്റ് ബെൽറ്റ് വാർണിംഗ് ലൈറ്റ് ഉണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ടല്ല ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും കത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ആൻസറായിട്ട് PSC ആൻസർ കീ അത് തന്നിരിക്കുന്നത് ബ്രേക്ക് തകരാറ് എന്നുള്ള ആൻസറാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഇപ്പം നമ്മൾ ഇടാതെ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാർണിംഗ് ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു ബീപ് സൗണ്ടൊക്കെ എല്ലാം പുതിയ വാഹനങ്ങളിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, ഇതെല്ലാം കറക്റ്റായിട്ടുള്ള ആൻസറാണ് സീറ്റ് ബെൽറ്റ് ശരിയായി ധരിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. എങ്കിലും PSCയുടെ ആൻസർ ബ്രേക്ക് തകരാറെന്നുള്ള ആൻസറാണ്, ഓർക്കുക. ഇതൊക്കെ ലോജിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത, താഴെ പറയുന്നതിൽ ഏത് സ്പീഡിനാണ് നല്ല മൈലേജ് ലഭിക്കുക. താഴെ പറയുന്നതിൽ ഏത് സ്പീഡിനാണ് നല്ല മൈലേജ് ലഭിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ 45 to 55 ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത് വെച്ചിട്ടുള്ള ആൻസർ. 45 to 55 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ആ കാര്യങ്ങളോടെ ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്നത് നമ്മൾ 45 to 55 ഇടയ്ക്ക് വാഹനം ഓടിക്കുമ്പോഴാണ്. ചിലപ്പോൾ 45 to 50 എന്നൊക്കെ പറഞ്ഞു വരും. എങ്ങനെയായാലും 45 ആ റേഞ്ച് ഉണ്ടെങ്കിൽ അത് കൂട്ടിയായിരിക്കും ആൻസർ വരുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കുക, അവർ ആ ഒരു റേഞ്ച് മാത്രമേ കാണത്തുള്ളൂ. 45 കൂട്ടി ഉടനെ കാണാൻ കഴിവുള്ളൂ. അപ്പം അത് കൂട്ടിയിട്ട് ആൻസർ എഴുതുക. ചിലപ്പോൾ 45 to 50 എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ 40 to 50 എന്ന് പറഞ്ഞ് വന്നാലും അതിനിടയ്ക്ക് 45 വരും. അതുകൊണ്ട് അങ്ങനെ നോക്കി എഴുതുക. അപ്പം അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു റേഞ്ചിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നോക്കി ആൻസർ ചെയ്യുക. അടുത്ത്, ഒരു വാഹനത്തിന്റെ ബാറ്ററി ഓവർ ചാർജ് ആയാൽ അത് എന്തിന്റെ തകരാറാണെന്നാണ്. ഒരു വാഹനത്തിന്റെ ബാറ്ററി ഓവർ ഹീറ്റ് ആയി ഓവർ ചാർജ് ആയി കഴിഞ്ഞാൽ അത് എന്തിന്റെ പ്രശ്നമാണെന്നാണ്. നമുക്കറിയാം വാഹനത്തിന്റെ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ആൾട്ടർനേറ്റർ ആണ്. ആൾട്ടർനേറ്റർ നേരത്തെ ഡൈനാമോ, ഇപ്പൊ ഡൈനാമോയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റർ ആണ് ഹെവി വാഹനങ്ങളിലൊക്കെ.
ആൾട്ടർനേറ്റർ തകരാറ് വന്നു കഴിഞ്ഞാലാണ് വാഹനത്തിൽ ഓവർ ഹീറ്റ് ഓവർ ഇട്ട് ചാർജ് എത്തുന്നത്, ബാറ്ററി ഓവറായിട്ട് ചാർജ് ആകുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അടുത്ത് 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെല്ല് ഉണ്ടാകുന്നതാണ്? 12 വോൾട്ട് ആണ്. ആൻസർ ബി 6 എണ്ണമാണ്. ബി 6 എന്നുള്ളതാണ് ആൻസർ. നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഏതോ ഒരിടത്ത് 8 എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിരുന്നു, പക്ഷേ ആൻസർ 6 ആണ്. പി എസ് സിയുടെ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ആൻസർ 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെല്ല് ഉണ്ടാകുന്നുള്ളത് 6 ആണ് ആൻസർ. ഓർത്ത് വെക്കുക. അടുത്ത്, ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്ന എന്തുകൊണ്ട്? വീൽ അലൈൻമെന്റ് തകരാറായതുകൊണ്ട്, ഓയിൽ ഫിൽട്ടർ അടഞ്ഞ കാരണം, പിസ്റ്റൺ റിങ് തകരാറ്, ടയറിൽ കാറ്റ് കുറഞ്ഞതുകൊണ്ട്. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആദ്യത്തെ 2 എണ്ണം ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല, അത് 2 വരത്തില്ല. ടയറിൽ കാറ്റ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വീൽ അലൈൻമെന്റ് തകരാറായതുകൊണ്ടോ വാഹനത്തിൽ ഓവറായിട്ട് എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവായി പോകത്തില്ല. അപ്പം ഇതിനകത്ത് ആൻസർ ഓയിൽ ഫിൽട്ടർ അടഞ്ഞു കഴിഞ്ഞാലും അധികം ചിലവാകത്തില്ല, കുറച്ചേ എത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പിസ്റ്റൺ റിങ് തകരാറാണ്. 86, പിസ്റ്റൺ റിങ് തകരാറിലായാലാണ് ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത്. അടുത്ത 87, ബാറ്ററി ടെർമിനലിൽ സൾഫേഷൻ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രീസ് ഓയില്, പെട്രോളിയം ജെല്ലി ഇവയൊന്നുമല്ല. ആൻസർ പെട്രോളിയം ജെല്ലിയാണ്. ബാറ്ററി ടെർമിനലിൽ സൾഫേഷൻ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ്. ബാറ്ററി ടെർമിനൽ, നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ സൾഫേഷൻ പോലെ മോളിങ്ങനെ ബാറ്ററിയുടെ അവിടെ സൾഫേഷൻ വന്നിരിക്കുന്ന കാര്യത്തിൽ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്രോളിയം ജെല്ലി തേച്ച് കഴിഞ്ഞാൽ അത് വരത്തില്ല. അടുത്ത 88, ഒരു വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന എന്താണ്? എഞ്ചിന്, ക്ലച്ച്, ഗിയർ ബോക്സ്, ആക്സിൽ. ഇതിനകത്ത് സ്പീഡ് നിയന്ത്രിക്കുന്ന ഗിയർ ബോക്സ് ആണെന്ന് നമുക്കറിയാം. എഞ്ചിൻ തരുന്ന പവർ നമ്മൾ സ്പീഡാക്കി മാറ്റിയെടുക്കുന്ന ഗിയർ ബോക്സ് ആണ് പല സ്പീഡിലേക്ക് മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഗിയർ ബോക്സ് ആണ് സ്പീഡ് നിയന്ത്രിക്കുന്നത്. 88 C, ഗിയർ ബോക്സ് ആണ് ആൻസർ. അടുത്തത് 89, അതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാഹന അപകടത്തിന്റെ പ്രധാന കാരണങ്ങൾ, വാഹനം, റോഡ്, മൃഗങ്ങൾ, മനുഷ്യർ. മനുഷ്യർ എന്നുള്ളതാണ് ആൻസർ. വാഹന അപകടത്തിന്റെ പ്രധാന കാരണം മനുഷ്യരാണ്. അടുത്ത്, വാഹനങ്ങളിൽ നിരോധിച്ചിരിക്കുന്ന ഒരു ഹോൺ, ബൾബ് ഹോൺ ഉണ്ട്, ഇലക്ട്രിക് ഹോൺ ഉണ്ട്, മൾട്ടി ടോൺസ് ഹോൺ ഉണ്ട്, ഒന്നും നിരോധിച്ചിട്ടില്ല എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് മൾട്ടി ടോൺഡ് ഹോൺ ആണ് നിരോധിച്ചിരിക്കുന്നത്. മൾട്ടി ടോൺഡ് പല ടോണിൽ അടിച്ചു പോകുന്ന ഹോണല്ലേ, അതാണ് നിരോധിച്ചിരിക്കുന്നത്, മൾട്ടി ടോൺഡ് ഹോൺ. അടുത്ത്, ഒരു മോട്ടോർ കാറിൽ ഡ്രൈവർ ഉൾപ്പെടെ പരമാവധി യാത്ര ചെയ്യുക, എത്ര പേർക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് മോട്ടോർ കാറിൽ. അതിൻ്റെ ആൻസർ നമ്മൾ പെട്ടെന്ന് മോട്ടോർ കാർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ LMB വെഹിക്കിൾസ് ഓർക്കും. 5 അതിനകത്ത് ഡ്രൈവർ ഉൾപ്പെടെ. ഇതിനകത്ത് നമ്മൾ ഇച്ചിരൂടെ വലിയ വാഹനങ്ങൾ ഉദ്ദേശിക്കുക, ഇന്നോവ ആയിട്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക. അപ്പം നോക്കുക, അപ്പം അതിനകത്ത് മോട്ടോർ കാറിൽ ഡ്രൈവർ ഉൾപ്പെടെ പരമാവധി എത്ര ആൾക്കാർക്ക് യാത്ര ചെയ്യാന്നുള്ളത്? 7 ആൻസർ. പി എസ് സിയുടെ ആൻസർ അത് തന്നെയാണ്, 91 A 7 എന്നുള്ളതാണ് ആൻസർ. അടുത്ത്, ഒരു പ്രൈവറ്റ് വാഹനത്തിന് നികുതി കണക്കാക്കുന്നത് എന്നു മുതൽ എന്ന്, അതായത് നമ്മളൊരു പ്രൈവറ്റ് വാഹനം വാങ്ങി അപ്പം അതിന് നികുതി അടയ്ക്കേണ്ടത് നമ്മൾ എന്നു മുതലാണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ രജിസ്ട്രേഷന് പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ ടെമ്പററി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്താണ് നികുതി അടയ്ക്കുന്നത്. പക്ഷെ അത് എന്നു മുതലാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം നിർമ്മിച്ച ദിവസം മുതലല്ല, വാഹനം വാങ്ങിയ ദിവസം മുതലാണ് അടയ്ക്കേണ്ടത്. വാഹനം നമ്മൾ എന്നാണ് ഷോറൂമിൽ നിന്ന് വാങ്ങുന്നത്, ഷോറൂമിൽ നിന്ന് ബില്ല് ചെയ്യുന്ന നമ്മൾ ഇൻവോയ്സ് വെക്കും. ഷോറൂമിൽ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ നമുക്കൊരു ഇൻവോയ്സ് ഉണ്ട്, റീറ്റെയിൽ ഇൻവോയ്സ്. അവർ ബില്ലടിക്കും, ആ ബില്ലിൽ ഒരു ഡേറ്റ് ഉണ്ട്, അതായത് ഇന്ന് വാഹനം. ചിലപ്പോൾ നമ്മൾ ഇന്നായിരിക്കും വാഹനം വാങ്ങുന്നത്, ചിലപ്പോൾ അവർ അല്ലെങ്കിൽ നാളെ ആയിരിക്കും നമ്മൾ ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുക്കുന്നത്. പക്ഷെ അവർ ചിലപ്പോൾ ഇന്ന് ബില്ലടിക്കും. അപ്പം ഇന്ന് ബില്ലടിക്കുന്ന ആ ഡേറ്റിലുള്ള വാഹനം, അതായത് വാഹനം വാങ്ങിയതായിട്ട് കൂട്ടുന്നത് നമ്മൾ എപ്പോൾ അവർ ബിൽ ചെയ്യുന്നു അപ്പോഴാണ് ആ വാഹനം വാങ്ങിയതായിട്ട് കൂട്ടുന്നത്. അപ്പം അന്ന് മുതലുള്ള ടാക്സ് ആണ് നമ്മൾ പ്രൈവറ്റ് വാഹനത്തിന് അടയ്ക്കുന്നത് വാഹനം വാങ്ങിയ ദിവസം മുതൽ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് സാമ്യമായിട്ട് വരാറുണ്ട്, അതിനടയ്ക്കുന്ന ആ റേറ്റ് എന്തിനെ ആശ്രയിച്ചാണെന്നുള്ളതാണ്. വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കാണും, അതുപോലെ വാഹനത്തിൻ്റെ നീളം എന്ന് പറഞ്ഞു കാണും, വാഹനത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും, ആൾക്കാരുടെ എണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അതിനകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഇൻവോയ്സ് പ്രൈസിൻ്റെ ആണ്, അതായത് ബില്ല് ചെയ്യുന്ന ആ എമൗണ്ടിനുള്ള അതിൻ്റെ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ആ റേറ്റിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അടുത്തത് 93, മോട്ടോർ സൈക്കിളിന് അനുവദിച്ച പരമാവധി വേഗത 70 ആണ്. മോട്ടോർ സൈക്കിളിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത 70 കിലോമീറ്റർ ആണ്, ഓർത്തിരിക്കുക. അടുത്ത്, സ്കൂൾ പരിസരത്ത് ഒരു റൂട്ട് ബസ്സിന് അനുവദിച്ച പരമാവധി വേഗത, നമുക്കറിയാം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ പരിസരത്ത് ഒരു റൂട്ട് ബസ്സിന് അനുവദിച്ച പരമാവധി വേഗത എന്ന് പറയുന്നത് സ്കൂൾ പരിസരത്ത് എല്ലാ വാഹനങ്ങൾക്കും 30 കിലോമീറ്റർ സ്പീഡ് അനുവദിച്ചിട്ടുള്ളൂ, അതാണ് ഇതിനകത്ത് ആൻസർ. സ്കൂൾ പരിസരത്ത് ഒരു ബസ്സിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 30 കിലോമീറ്റർ ആണ്. 94,
അടുത്ത 95 ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ചുമത്താവുന്ന മിനിമം പിഴ. ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ചുമത്താവുന്ന മിനിമം പിഴ എത്രയാണെന്നാണ് ഇതിനകത്ത് ആൻസർ അല്ല, നേരത്തെ 400 ആയിരുന്നു പി സിയുടെ ആൻസർ, നേരത്തെ 400 ആയിരുന്നു. 95 എ ആയിരുന്നു ആൻസർ, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 1500 ആണ് എൽ എം ബി വെഹിക്കിൾസിന്, ബാക്കിയുള്ള വാഹനങ്ങൾക്ക് 3000 ആണ്. അതായത് നമ്മുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് മാത്രം 1500 ആണ് ഫൈന്. പുതുക്കിയ വാഹനങ്ങൾ അതിലേക്ക് മുകളിലേക്കുള്ള വാഹനങ്ങൾക്ക് 3000 ആണ് ഫൈന്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിക്കുക, ഓർത്ത് വെക്കുക. ഫൈൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞിരുന്നു, നമുക്ക് പുതിയതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ഓർക്കുക, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് 1500 രൂപയും മീഡിയം ഹെവി വെഹിക്കിൾസിനെല്ലാം 3000 രൂപയാണ് ഫൈനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ചുമത്തുന്ന പിഴ. അപകടകരമായി വാഹനം ഓടിച്ചാൽ ഫൈന് 2000 രൂപയാണ്. അപകടകരമായ ഡ്രൈവിങ്ങിന് ഫൈന്, ഇതിനകത്ത് ആൻസർ അല്ല, ഇതിനകത്ത് 1000 ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് 2000 ആണ്. 2000 രൂപയാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന ഫൈൻ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അടുത്തത് ഓവർലോഡിന് പിഴ ചുമത്തുന്ന വകുപ്പ് ഏത് പ്രകാരമാണെന്നാണ്. ഓവർലോഡിന് പിഴ ചുമത്തുന്ന വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവർലോഡിൻ്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 113 ആണെന്നുള്ളത് നമുക്കറിയാം. 112 സ്പീഡ്, 113 ഓവർലോഡാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അതിന് അതിൻ്റെ ഫൈൻ ഇടുന്ന ആ വകുപ്പ് എന്ന് പറയുന്നത് 194 ആണ്. 194 ആണ് ഓവർലോഡിന് ഫൈൻ അടയ്ക്കേണ്ടതെന്ന് പറയുന്ന ആ വകുപ്പ് 194 ആണ്. അല്ലാതെ ഓവർലോഡിൻ്റെ വകുപ്പല്ല ചോദിച്ചേക്കുന്നത്, ഓവർലോഡിന് പിഴ ചുമത്തുന്ന ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ്. ഓവർലോഡ് പറയുന്ന ആ വകുപ്പിനകത്ത് അതിൻ്റെ ഫൈൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ അതിന് പിഴ ചുമത്തുന്ന വകുപ്പ് 194 ആണ്. ഓവർലോഡിന് ഇപ്പോൾ ഓവർലോഡിന് അടിക്കുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ 10000 രൂപയാണ് ഓവർലോഡിന് ഫൈനായിട്ട് വരുന്നത്. അതായത് 1 ടൺ വരെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട്, ഇപ്പം നമ്മൾ 10 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ള വെഹിക്കിളാണ്, അതിൽ 11 ടൺ വരെ കയറ്റുന്നുണ്ടെങ്കിൽ 10 മുതൽ 1 ടണ്ണല്ലേ കൂടുതലുള്ളൂ. അപ്പോൾ ആ 1 ടണ്ണിന് 10000 രൂപ അടിക്കും. അത് കഴിഞ്ഞ് 12 ടണ്ണായി കഴിഞ്ഞാൽ ഓരോ ടണ്ണിനും 1500 വെച്ച് അഡീഷണൽ കൂടെ ആഡ് ചെയ്യും ഓരോ ടണ്ണിനും. അതായത് 12 ടണ്ണ് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1 ടണ്ണിന് 10000 വരും, പിന്നെ ഓരോ ടണ്ണിന് 1500 കൂടെ വരും. അപ്പം അങ്ങനെ 12-ാമത്തേനും 11500 ആകും. 12 ടണ്ണിന് ലോഡ് കയറേണ്ട, 10 ടണ്ണിൻ്റെ വണ്ടിയിൽ 12 ടണ്ണിന് ലോഡ് കയറ്റിയാലുള്ള ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക, ഫൈൻ്റെ എമൗണ്ട് 10000 ആണ്, പിന്നെ ഓരോ ടണ്ണിനും 1500 വെച്ച് കൂടി വരും. അടുത്തത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനം വന്നാൽ പരമാവധി ഭാരം എത്രയാണെന്നാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ നമുക്കറിയാം എൽ എം ബി, നമുക്ക് 3 എണ്ണമുണ്ട്. എൽ എം ബി 7500 വരെയാണെങ്കിൽ എൽ എം ബി ആണ്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. 7500 to 12000 ആണെങ്കിൽ അത് മീഡിയം വെഹിക്കിൾ ആവും. അത് കഴിഞ്ഞാൽ 12000 മുതൽ മുകളിലേക്കാണ് ഹെവി മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി ഭാരം എന്ന് പറയുന്നത് സി 7500 ആണ്. 7500 താഴേക്കുള്ള വെഹിക്കിൾസിന് നമുക്ക് 7500 വരെ വെയിറ്റ് ഉള്ള വാഹനങ്ങളാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അടുത്തത് 99 ഒരു വാഹനത്തിൻ്റെ ലോൺ റദ്ദ് ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോറം. 99 ഒരു കാര്യം പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 98 അത് കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ ക്വസ്റ്റിനിൽ ഒരു ക്വസ്റ്റിനിൽ ഹെവി വെഹിക്കിൾ ആയിരുന്നു, 1 മീഡിയം ആയിരുന്നു, ഇപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ലൈറ്റാണ്. അപ്പം അങ്ങനെയൊക്കെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് ഓർത്ത് നോക്കുക. അടുത്തത് ഒരു വാഹനത്തിൻ്റെ ലോൺ റദ്ദ് ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോറം. ലോൺ റദ്ദ് ചെയ്യാൻ വേണ്ടി ഫോം 35 ആണ്. നമ്മൾ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഫിനാൻസിൽ വാഹനം എടുത്തിരിക്കുന്ന, നമ്മൾ ലോൺ ഇട്ട് ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻസിലോ ഒക്കെ ലോൺ ഇട്ടായിരിക്കും വാഹനം എടുത്തിരിക്കുന്നതെങ്കിൽ അത് ആർ സി ബുക്കിൽ രജിസ്റ്റർ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ പേരെഴുതും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സി സി ഏത് ബാങ്കിലാണ് അല്ലെങ്കിൽ ഫിനാൻസ് ഏത് ബാങ്കിലാണെന്ന് പറയുന്നതിൻ്റെ സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കും. ഹൈപ്പോത്തിക്കേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഹൈപ്പോത്തിക്കേഷൻ എൻ്റർ ചെയ്തിരിക്കും. അപ്പം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഫിനാൻസ് ആണ് ലോൺ എടുത്തിരിക്കുന്നത് അതിൻ്റെ അവരുടെ പേരിലായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഇൻഡസിൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ് വിത്ത് ഇൻഡസിൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കാണും. അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ അവിടെ അടച്ചു തീർത്തതിന് ശേഷം അവിടെ നിന്നൊരു പേപ്പർ തരും, എൻ ഒ സി എന്ന് പറഞ്ഞ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും തരും. അതിൻ്റെ കൂടുതലൊരു ഫോം 35 സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടാവും. ഫോം 35 എന്ന് പറഞ്ഞൊരു ആർ ടി ഒ ഫോം കൂടെ ഉണ്ടാവും. ആ ഫോം കൂടെ കൂട്ടി നമ്മൾ ആർ ടി ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ലോൺ റദ്ദ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോം 35 ആണ് നമ്മൾ ലോൺ റദ്ദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോറം. അതുപോലെ തന്നെ 34 ഉണ്ട്. 34 എന്ന് പറഞ്ഞാൽ നമുക്ക് ലോൺ അനുവദിക്കാൻ വേണ്ടി, ഇപ്പം നമ്മൾ വാഹനത്തിൽ ലോൺ അനുവദിക്കണം, പുതിയ വാഹനം
അല്ല, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു, അപ്പൊ ആ വാഹനത്തിന് ലോൺ അനുവദിക്കണം. അപ്പൊ ലോൺ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആർ സി ബുക്കിൽ ഫിനാൻഷ്യറിന്റെ നെയിമോട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അവർ ലോൺ അനുവദിച്ചു തരത്തുള്ളൂ. വാഹനത്തിന്റെ ഹൈപ്പോത്തിക്കേഷൻ ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ടെന്നുള്ള ഒരു രേഖ കൊടുക്കണം. അപ്പൊ അത് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ നിന്ന് നമ്മൾ ഫോം 34 എന്ന് പറഞ്ഞ ഫോം ഉണ്ട്, ഫോം 34. ആ 34 ഫോം മേടിച്ച് നമ്മൾ അവരുടെ സീലും സൈനും കൂടെ കൂടി കൊണ്ട് ആർ ടി ഓഫീസിൽ കൊടുത്തെങ്കിൽ മാത്രമേ അവരത് എൻട്രി ചെയ്ത് തരത്തുള്ളൂ. സീലും സൈനും മസ്റ്റാണ്. അപ്പൊ അതിന് കൂടുതൽ 34 സീലും സൈനും ചെയ്ത് തന്നു കഴിഞ്ഞാൽ, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന്റെ ലോണ് ആഡ് ചെയ്യാൻ പറ്റും ആർ സി ബുക്കിൽ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം 34. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 34 ഉണ്ട്, 35 ഉണ്ട്, അതുപോലെ തന്നെ ഫോം 20 ഉണ്ട്. അങ്ങോട്ട് ഓർത്തിരിക്കുക, ഫോം 20 നമ്മൾ പുതിയ വാഹന ഷോറൂമിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നേരത്തെയൊക്കെ ആണെങ്കിൽ ഷോറൂമിൽ നിന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്ത് ടെമ്പററി പെർമിറ്റ് എടുത്ത് ടെമ്പററി രജിസ്ട്രേഷൻ തരും. അത് കഴിഞ്ഞ് നമ്മൾ ആർ ടി ഓഫീസിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യായിരുന്നു. ഇപ്പോൾ നിയമം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മുതൽ വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ട് ഷോറൂമുകാരുടെ ഉത്തരവാദിത്തത്തിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് രജിസ്ട്രേഷൻ നമ്പർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വാഹനം പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ ആണ് നമ്മൾ മഞ്ഞര് റെഡ് വെച്ചിട്ട് ഫോർ രജിസ്ട്രേഷൻ എന്നോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഡെലിവേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്ത് എഴുതിക്കൊണ്ട് പോകുമായിരുന്നു ഫോർ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ടെമ്പററി പെർമിറ്റ് ഉണ്ടായിരുന്നു, ഒരു മാസത്തിനകം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു ടെമ്പററി നമ്പർ നമുക്ക് തരും. ആ നമ്പർ വെച്ച് നമ്മൾ അത് വെച്ചിട്ട് കുറച്ചാണ് നമ്പർ പ്ലേറ്റ് ഒക്കെ വെക്കാതെ ഓടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ ഉള്ളത് ആകെ വാഹനത്തിൽ ഫാൻസി നമ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെമ്പററി രജിസ്ട്രേഷൻ അനുവദിക്കത്തുള്ളൂ. അതായത് ഫാൻസി നമ്പറിന്റെ ലേഖം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ താമസം എടുക്കും, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ വാഹനങ്ങൾക്ക് മാത്രം ഫാൻസി നമ്പർ കിട്ടുന്നത് വരെ ടെമ്പററി രജിസ്ട്രേഷൻ അനുവദിക്കും. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അപ്പോഴും ആ വാഹനം ഷോറൂമിൽ നിന്ന് പുറത്ത് അനുവദിക്കാൻ ഇറക്കാൻ സമ്മതിക്കത്തില്ല. ടെമ്പററി രജിസ്ട്രേഷൻ ഇട്ട് വെക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുറത്തിറക്കി ടെമ്പററി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തി. ഇപ്പം ടെമ്പററി രജിസ്ട്രേഷൻ വെച്ച് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. ടെമ്പററി രജിസ്ട്രേഷൻ അടിച്ച് വാഹനം ഷോറൂമിൽ ഇടുന്നു. അത് കഴിഞ്ഞ് നമ്പർ കിട്ടിക്കഴിഞ്ഞ് അതിന്റെ ഫോട്ടോ എടുത്ത് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വാഹനം പുറത്തിറക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പം നമ്മൾ പഴയതുപോലെ ആർ ടി ഓഫീസിൽ രജിസ്ട്രേഷന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ നമ്പർ പ്ലേറ്റ് വരെ പിടിപ്പിച്ചിട്ടാണ് വാഹനം കിട്ടുന്നത്. അതായത് ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ചുള്ള നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ച് ഹോളോഗ്രാം വരെയുള്ള നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചിട്ടാണ് നമുക്കിപ്പോൾ വാഹനം കിട്ടുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് കഴിഞ്ഞ കെ എസ് ആർ ടി സി റിസർവ് ഡ്രൈവർ 2018 നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ട്രേഡ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാവും, എങ്ങനെയായാലും ഒരു 10 എണ്ണത്തിന്റെ മുകളിൽ റിപ്പീറ്റ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ സാമ്യങ്ങളുള്ള ക്വസ്റ്റ്യൻ ആൻസറായിട്ടും ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ അങ്ങനത്തെ ചോദ്യം ഇതൊക്കെ ഉണ്ട് പ്രീവിയസ് ഇയറിലായിട്ട് വന്നത്. അതുകൊണ്ട് അപ്പം എല്ലാം കൂടെ കൂടി ഒരു 20 ക്വസ്റ്റ്യനോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ ആ തമിഴിലിട്ട കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് അത് വരുന്നത് കൂടുതലും ട്രേഡ് ഭാഗത്ത് നിന്ന്. എന്നാൽ ജി കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ട്രേഡ് ഭാഗങ്ങൾ കൂടുതലും റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നതോടൊപ്പം അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് കരുതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ വിട്ടുപോകരുത്. പ്രീവിയസ് ഇയറിന് അത് ചോദിച്ചിരിക്കുന്ന രീതികളാണ് നമുക്ക് മനസ്സിലാവും. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചോദിക്കുന്നത്. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട് ഫെമിലിയർ ആകുക. എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവറിൻ്റെ ഒരു ക്രാഷ് കോഴ്സായിട്ട് അത്യാവശ്യം ജി കെയുടെ ഭാഗങ്ങളും നവോത്ഥാനത്തിൻ്റെ 2 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, ജി കെയുടെ ഭാഗങ്ങൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പം നദികളും അതിൻ്റെ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററിയും ജിയോഗ്രഫിയുടെ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 വീഡിയോകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാ വീഡിയോകളും കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.